അപ്പോൾ നമ്മുടെ വേസ്റ്റ് തെർമോകോൾ പീസ് നമ്മൾ എടുക്കുന്നുണ്ട്. അത് ഇതാ ഇതേപോലെ ചെറിയ പീസുകളായിട്ട് നമ്മൾ ഇതാ ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ വളരെ ചെറിയ പീസുകളായിട്ട് നമുക്കൊന്ന് നുറുക്കിയെടുക്കണം. അപ്പോൾ അത് തൽക്കാലം നമുക്ക് ആവശ്യമുള്ള അത്രയും നമ്മൾ ഇതാ ഇതേപോലെ ചെറിയ പീസുകളായിട്ട് നമ്മൾ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നുറുക്കിയെടുത്ത തെർമോകോൾ പീസുകൾ ഇതാ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഇതാ ഇതേപോലെ കനം കുറഞ്ഞ തെർമോകോളിൽ നിന്നും ഇതാ ഇതേപോലെ നാല് പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സമചതുരത്തിലുള്ള നാല് പീസുകളാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നാല് പീസുകൾ ഇതാ ഇതേപോലെ നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതാ സിമെൻറ്റ് നമ്മൾ ഇതാ സിമെൻറ്റ് മാത്രമാണ്, സിമെൻറ്റ് നമ്മൾ ഇതാ ഇതേപോലെ കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതാ ഇതിന് മുകളിൽ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗത്ത് ഇതാ ഒരു സൈഡിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഇതാ ഒരു ഭാഗം വരുന്ന ഒരു സൈഡിൽ നമ്മൾ ഇതാ എല്ലാ ഭാഗത്തും ഇതേപോലെ ആ സിമെൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നാല് പീസിലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതാ നാല് പീസിൻ്റെയും ഒരു സൈഡിൽ നമ്മളിതാ സിമെൻറ്റ് കുഴമ്പ് രൂപത്തിലാക്കിയ സിമെൻറ്റ് ഇതാ ഇതേപോലെ ചെയ്തെടുത്തു. ഇനി നമ്മളിതാ ബാക്കി വരുന്ന ആ കുഴമ്പ് രൂപത്തിലാക്കിയ സിമെൻറ്റ് നമ്മുടെ അതാ നമ്മുടെ ആ നുറുക്കിയ തെർമോകോൾ പീസിലേക്ക് നമ്മൾ ഒഴിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഇതേപോലെ. അപ്പോൾ കുഴമ്പ് രൂപത്തിലാക്കിയ സിമെൻറ്റ് ഒഴിച്ച തെർമോകോൾ പീസ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് ആ മിക്സ് അതായത് നമ്മൾ ചെയ്തെടുത്ത നമ്മുടെ ഈ തെർമോകോൾ പീസിൻ്റെ നുറുക്കുകൾ ഇതാ നമ്മൾ ഇതേപോലെ നമ്മുടെ ഈ തെർമോകോൾ ഷീറ്റിന് മുകളിലേക്ക് നമ്മളിതാ ഇതേപോലെ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരേ കനത്തിൽ നമ്മളിതാ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഓരോ പീസിൻ്റെയും മുകളിൽ നമ്മളിതാ ഇതേപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നാല് തെർമോകോൾ ഷീറ്റിന് മുകളിലും നമ്മളിതാ ആ മിക്സ് അതായത് തെർമോകോൾ പീസ് നുറുക്കിയ മിക്സ് നമ്മളിതാ ഇതേപോലെ ചെയ്തെടുത്തു. ഇനി ഒരു 12 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് എടുക്കുകയാണ്. ഈ ഷീറ്റുകളൊക്കെ നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. ഇനി ഇതാ നമ്മൾ ഇതേപോലെ കുറച്ച് സിമെൻറ്റ് നമ്മളിതാ പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതേപോലെ ഓരോ ഷീറ്റ് എടുത്ത ശേഷം ഈ പേസ്റ്റ് രൂപത്തിലാക്കിയ സിമെൻറ്റ് നമ്മളിതാ ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്ത് നമ്മളിതാ ഇതേപോലെ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു ഷീറ്റിൻ്റെ സൈഡിലാണ് നമ്മളിത് അപ്ലൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ഷീറ്റിൻ്റെ സൈഡ് ഭാഗത്ത് നമ്മൾ സിമെൻറ്റ് അപ്ലൈ ചെയ്തെടുത്തു. അതിനുശേഷം രണ്ടാമത്തെ ഷീറ്റ് എടുത്ത ശേഷം നമ്മളിതാ ഇതേപോലെ എല്ലാ ആകൃതിയിൽ വെച്ച ശേഷം അത് നമ്മളിതാ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അത് മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി ഇതാ സൈഡിൽ ഒരു കനം വെച്ച് കൊടുത്തു നമ്മൾ. അതിനുശേഷം നമ്മളിതാ മൂന്നാമത്തെ ഷീറ്റ് എടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡ് ഭാഗത്തും സിമെൻറ്റ് അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ അതിതാ ഇതേപോലെ വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ നാലാമത്തെ ഷീറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ ബാക്ക് ഭാഗത്ത് മുഴുവനായിട്ടും നമ്മൾ സിമെൻറ്റ് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതേപോലെ തേച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നാലാമത്തെ ഷീറ്റിൻ്റെ ഇതാ മുഴുവൻ ഭാഗത്തും നമ്മൾ സിമെൻറ്റ് തേച്ചെടുത്തു. ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് ഈ ഭാഗത്ത് വെച്ചിട്ട് നമ്മളത് ഒട്ടിച്ചെടുത്തു. ഇനി ഇതിൻ്റെ ഉൾഭാഗത്ത് വരുന്ന മൂന്ന് ഭാഗത്തെ ആ തെർമോകോൾ ഷീറ്റിൽ കൂടി നമുക്ക് സിമെൻറ്റ് ഇതാ ഇതേപോലെ തേച്ചെടുക്കണം. അപ്പോൾ അതെല്ലാ ഭാഗത്തും നമ്മൾ സിമെൻറ്റ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് തേച്ചെടുക്കുന്നുണ്ട്.
അപ്പൊ അത് അതിന്റെ ഉൾഭാഗത്തും അതേപോലെ തന്നെ മുകൾ ഭാഗത്തും നമ്മൾ സിമെന്റ് തേച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം പുറം ഭാഗത്ത് വരുന്ന, അതായത് നമ്മൾ ആ ഒട്ടിച്ച ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇതേപോലെ ആ മൂലകളിൽ നമ്മൾ സിമെന്റ് അപ്ലൈ ചെയ്ത് തേച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതാ ഒരു പെയിന്റിങ് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിതൊന്ന് മിനുക്കിയെടുക്കുന്നുണ്ട്. ഈ മൂലകളും അതേപോലെ തന്നെ ഇതിന്റെ മുകൾ ഭാഗവും നമ്മളൊന്ന് മിനുക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ബ്രഷ് കൊണ്ട് ഇതേപോലെ അതൊന്ന് കുത്തി പരുക്കനാക്കിയെടുക്കുന്നുണ്ട് ആ മൂലഭാഗങ്ങൾ മാത്രം. ഇനി നമ്മൾ ഇതാ കുറച്ച് ഇതാ ഇതിൻ്റെ അടിഭാഗം നമുക്ക് റെഡിയാക്കി എടുക്കണം നമ്മുടെ പോട്ടിൻ്റെ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇത് എംസാൻഡ് ചേർത്ത കുറച്ച് സിമെൻറ്റ് നമ്മൾ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് കനത്തിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അടിഭാഗത്ത് നമ്മൾ ഇതാ സിമെൻറ്റ് അപ്ലൈ ചെയ്തെടുത്തു. സൈഡ് ഭാഗമൊക്കെ നമ്മൾ തേച്ച് ക്ലിയറാക്കി, അതേപോലെ തന്നെ അടിഭാഗവും നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് അടിഭാഗത്ത് ഹോൾ തയ്യാറാക്കണം. അതിനുവേണ്ടി ഇത് ഇതേപോലെ ഒരു ചെറിയ 1/2 ഇഞ്ച് PVC പൈപ്പ് എടുത്ത ശേഷം നമ്മൾ 2 ഹോളുകൾ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. പിന്നീട് ഇതാ ഒരു 12 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ പോട്ട് നമ്മൾ എടുക്കുകയാണ്. എടുത്തതിന് ശേഷം നമ്മളത് തിരിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അതാ വളരെ വെയിറ്റൊക്കെ കുറഞ്ഞ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പോട്ടാണ് നമ്മുടെ പോട്ട്. ഇനി നമുക്കിതൊന്ന് നനച്ചെടുക്കണം. അപ്പോൾ അത് എല്ലാ ഭാഗവും നനയുന്ന രീതിയിൽ നമ്മളൊന്ന് നനച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പോട്ട് നമ്മൾ നനച്ചെടുത്തു. ഇനി നമ്മൾ ഇതാ ഇതേപോലെ ഇതാ 4 തെർമോകോൾ പീസ് നമ്മൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കനമുള്ള തെർമോകോൾ പീസാണ്. അത് കട്ട് ചെയ്തെടുത്ത ശേഷം സിമെൻറ്റ് പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്തതാണ് നമ്മളിത്. ഇതാ ഇതേപോലെ ഇതിൻ്റെ അടിഭാഗത്ത് ഇതാ സിമെൻറ്റ് അപ്ലൈ ചെയ്ത് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അത് ഒട്ടിച്ച ശേഷം നമ്മൾ ആ തെർമോകോൾ പീസിൻ്റെ കട്ട മുഴുവനായിട്ടും സിമെൻറ്റിൽ പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 കട്ടകളും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പോട്ടിൻ്റെ അടിഭാഗത്ത് വരുന്നതാ 4 കട്ടകൾ നമ്മൾ ഇതാ റെഡിയാക്കിയെടുത്തു. ഇനി ഒരു 12 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതാ വീണ്ടും 12 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് നനച്ചെടുക്കാം. അപ്പോൾ ഒരു 2 ദിവസം നമുക്കിത് നന്നായിട്ട് നനച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പോട്ട് നനച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇത് ഇതേപോലെ പെയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ പെയിൻറ്റ് ചെയ്തെടുക്കൽ വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാ ഭാഗത്തൊന്നും പെയിൻറ്റ് എത്തേണ്ട ഭാഗമില്ല. ഇതേപോലെ നമുക്ക് ടച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പല കളറുകൾ നമ്മൾ ഇതിൽ ടച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ പൂർത്തിയായി. ഇനി നമ്മൾ ഇതിൽ നമ്മുടെ പ്ലാന്റ് വെക്കുകയാണ്. അപ്പോൾ ദാ വേസ്റ്റ് തെർമോകോൾ പീസും അതേപോലെ സിമെന്റും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തെടുത്ത പോട്ട് അടിപൊളി ചെടിച്ചട്ടിയല്ലേ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു പോട്ടാണ്. അപ്പോൾ ഇത് വളരെ കാലം ഈട് കിട്ടുകയും ചെയ്യും. ഇതേപോലെ നമ്മൾ വളരെ ചെറിയ പീസുകളാക്കി മാറ്റിയതിന് ശേഷം നമ്മൾ ഇതേപോലെ ചെയ്തെടുത്താണ്. ഇത് പെയിന്റ് ചെയ്യാനൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ്. എല്ലാ ഭാഗത്തൊന്നും പെയിന്റ് എടുത്തേണ്ട ആവശ്യമില്ല. കാരണം ഇതേപോലെ പല കളറും നമ്മൾ ടച്ച് ചെയ്തെടുത്താൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനോട് കൂടി നമുക്ക് ഈ ചെടിച്ചട്ടി കിട്ടും. അപ്പോൾ ഇതിന് വളരെ വെയിറ്റും കുറവാണ്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുത്ത് മാറ്റാൻ, എങ്ങോട്ട് വേണമെങ്കിലും എടുത്ത് മാറ്റി വെക്കാനൊക്കെ വളരെ എളുപ്പമാണ്. കാരണം വളരെ വെയിറ്റ് കുറവായിരിക്കും. അപ്പോൾ വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ഇതേപോലെയുള്ള അടിപൊളി ചെടിച്ചട്ടികൾ, ഇതേപോലെ വേസ്റ്റ് തെർമോകോളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇത് വളരെ കാലം ഈട് കിട്ടുകയും ചെയ്യും. ഇതിന് യാതൊരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഒരുപാട് കാലം, 5 വർഷം മുമ്പൊക്കെ ഉണ്ടാക്കിയ ഒരു ചട്ടി നമ്മുടെ കയ്യിൽ ഉണ്ടാ. ഇതാ ഇത് നമ്മളൊരു 5 വർഷം മുമ്പ് നമ്മൾ ഇതേപോലെ തെർമോകോൾ പീസ് വെച്ചിട്ട് ചെയ്തെടുത്തൊരു പോട്ടാണ് അത്. ഇതാ
ഇപ്പോഴും യാതൊരു കംപ്ലൈന്റും അതിന് പറ്റിയിട്ടില്ല. അപ്പൊ നമ്മുടെ ഈ ചെടിച്ചട്ടി അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.